സമൂഹ വ്യാപനം ഇല്ലാതിരിക്കാൻ ജാഗ്രത വേണമെന്ന് മന്ത്രി എസി മൊയ്തീൻ. കോവിഡ് 19 സമൂഹ വ്യാപനം ഉണ്ടാകാതിരിക്കാൻ നല്ല ജാഗ്രത പുലർത്തണമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എസി മൊയ്തീൻ പറഞ്ഞു. ഇതുവരെ കോവിഡ് സമൂഹ വ്യാപനത്തിലേക്ക് കടന്നിട്ടില്ലെന്ന് കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ വാർത്താ സമ്മേളനത്തിൽ മന്ത്രി പറഞ്ഞു. കൂടുതൽ പോസിറ്റീവ് കേസുകളും രോഗലക്ഷണം ഉള്ളവരും ഉണ്ടാകുമ്പോൾ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിനും ജില്ലാ ആശുപത്രിക്കും പുറമെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലും കൊരട്ടിയിലെ പഴയ ലെപ്രസി ആശുപത്രിയിലും കോവിഡ് ചികിത്സയ്ക്ക് സൗകര്യം ഏർപ്പെടുത്തും. വാർഡുതല സമിതികളുടെ ഭാഗമായി കൂടുതൽ സന്നദ്ധ പ്രവർത്തകർക്ക് പരിശീലനം നൽകും. ആശുപത്രികളിലെ തിരക്കൊഴിവാക്കാൻ പ്രത്യേക സുരക്ഷാ ജീവനക്കാരെ നിയോഗിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഒരു പഠനം അവർ നടത്തിയിരുന്നു. പൊതുവായ സ്ഥലങ്ങളിലുള്ള ഇടപെടലുകൾ കൂടുതൽ ഇനിയും കുറയ്ക്കേണ്ടതുണ്ട്. ആ കാര്യത്തിൽ കർശനമായ നിർദ്ദേശങ്ങൾ എല്ലാ വകുപ്പുകളും പോലീസ് ഉൾപ്പെടെ ചേർന്ന് നടപ്പാക്കണം എന്നും തീരുമാനിച്ചിട്ടുണ്ട്. 12,216 പേരാണ് ക്വാറന്റൈനിൽ ഇപ്പോൾ ഉള്ളത്. അത് ഹോസ്പിറ്റൽ ഐസൊലേഷനിൽ ഒരു 75 പേരുണ്ട്. 8 പേരെ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വരുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ റൂം ക്വാറന്റൈനിലും ഇൻസ്റ്റിറ്റ്യൂഷൻ ക്വാറന്റൈനിലായിട്ട് ഇപ്പോൾ തുടരുക. നിശ്ചിത ദിവസം കഴിഞ്ഞാലാണ് അവരെ ലക്ഷണങ്ങളില്ലെങ്കിൽ പറഞ്ഞയക്കാൻ നമുക്ക് കഴിയുക എന്നുള്ള സ്ഥിതിയുണ്ട്. അപ്പോൾ ഇതെണ്ണം ഇനിയും വീണ്ടും കൂടി വരും എന്നുള്ളതാണ് സ്ഥിതി. പോസിറ്റീവ് കേസുകളും അതുപോലെ തന്നെ ലക്ഷണങ്ങളുള്ളവരെയും പ്രവേശിപ്പിക്കേണ്ടി വരുന്നതുകൊണ്ട് നല്ല സൗകര്യങ്ങൾ ആശുപത്രികളിൽ ഉണ്ടാവണം എന്ന് കണ്ടിട്ടുണ്ട്. ജില്ലാ ഹോസ്പിറ്റലും ഇപ്പോൾ മെഡിക്കൽ കോളേജും അതിന് പുറമെ ചാലക്കുടി ആശുപത്രിയും കൊരട്ടിയിൽ പഴയ ലെപ്രസി സെൻ്ററിൻ്റെ സ്ഥലം കൂടി ഈ കാര്യത്തിന് 100 ബെഡോളം അവിടെ ഈ കാര്യത്തിന് നമുക്ക് ഒരുക്കാൻ കഴിയും.